ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യൂ പോയിന്റ് കാണാനാണ് കേട്ടോ. വയലയുടെ വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം ഞങ്ങൾ ആ വ്യൂ പോയിന്റ് അടുത്ത് എത്താനാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ഒരു കയറ്റുണ്ടോ, ഈ കയറ്റം കയറിങ്ങനെ ചുരം പോലെ വന്നില്ല, ഈ വളവിലിങ്ങനെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഒരു എസ് വളവാണ് ചുരം പോലെ. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം വേണ്ട. അപ്പോൾ വലിയ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അപ്പോൾ കാണിച്ചാ ഇപ്പോഴത്തെ മേലെ നിന്ന് വന്ന വലിയ വലിയ പാറകളാട്ടോ കാണുന്നതൊക്കെ. അത് കാണുന്നതിൻ്റെ ഫ്രണ്ടാട്ടോ, ശ്രീസാണ് കാണുന്നതിൻ്റെ ഫ്രണ്ടാണ്. മറ്റേ പുറത്തേക്ക് പോയപ്പോൾ കണ്ടോ, വലിയ വലിയ പാറകളും കാര്യങ്ങളൊക്കെ മേലെ വന്നിട്ട് എത്രയോ ദൂരത്ത് നിന്ന് മേലോട്ട് മേലോട്ടൊക്കെയാണ് പോകുന്നത്. വലിയ വലിയ പാറകളൊക്കെ ഉരുണ്ട് വന്ന മേലെ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് ഉരുണ്ട് വന്നാൽ തോന്നുന്നുണ്ടല്ലോ. വലിയ വലിയ പാറകൾ കാര്യങ്ങളതാ, അവിടെ ഒരുപാട് പാറകൾ വന്ന് അറിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുപോലെ ഈ പാറകളൊക്കെ അവിടെ നിന്ന് മേലെ വന്നത്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു വലിയ കൂറ്റൻ പാറയാണത്. അപ്പോൾ അതൊക്കെ മേലെ നിന്ന് വന്നതാട്ടോ. അപ്പോൾ നല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല കുത്തൊഴുക്കുള്ള ഫുള്ള് നിറഞ്ഞു ഒഴുകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാറകളൊക്കെ മേലെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത്ര ശക്തിയിൽ വെള്ളം വന്നാൽ ആ പാറകളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, അതിൻ്റെ ബാക്കിൽ കാണാൻ ഒരുപാട് വലിയ പാറകളും കാര്യങ്ങളും. കൂടുതൽ മേലോട്ട് അങ്ങോട്ട് പോകുന്നില്ല, അതിന് ഡേഞ്ചറാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോയിന്റിലേക്ക് പോകുന്ന അവിടുന്ന് വെച്ച് കാണും. അങ്ങനെതാ വണ്ടി കൂടെ താഴെ വെച്ച് ഞങ്ങളിതാ മല കയറാൻ പോകുന്നത്. അപ്പോൾ അതാ കയറുന്ന തുടക്കത്തിൽ ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിരപ്പ് കുറച്ച് നിരപ്പായ സ്ഥലം, കല്ല് ഒക്കെ നിറഞ്ഞ് നിരപ്പായ സ്ഥലം. പിന്നെ അതേപോലെ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പിന്നെ ഫുള്ള് കുത്തനെ കയറാണ്. അതായത് ഈ പാറയുടെ ഫുള്ള് പാറയാണ് കേട്ടോ. ഏകദേശം അതാ പകുതിയായി ഞങ്ങൾ കയറി കയറി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും കൂടി കയറാനുണ്ട്. പിന്നെ കാണുന്നില്ല, ഇതേപോലെ പാറയാണ്. അപ്പോൾ ഈ പാറയിൽ ചവിട്ടിയാണോ ഇനി മേലോട്ട് അങ്ങോട്ട് കയറാൻ. അപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ടാണ് കയറി കയറി. പിന്നെ അങ്ങോട്ട് ബാക്കി കുറച്ചുകൂടി ഉണ്ട് കയറാൻ. അപ്പോൾ അതുകൂടി കയറിയിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വനവകുപ്പിൻ്റെ ഒരു സൈൻബോർഡ് നമുക്ക് കാണാൻ പറ്റും. അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്ന മഞ്ഞ നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാൻ പറ്റും. നമുക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലത്ത് ആരും കയറാണ്ട് നിൽക്കുക. അതേപോലെ തന്നെ മാലിന്യമൊക്കെ ഡസ്റ്റ്ബിൻ ഉണ്ട്, ഒരുപാട് ഡസ്റ്റ്ബിൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ മാലിന്യമൊക്കെ നിക്ഷേപിക്കാം. ഇപ്പോൾ നമ്മൾ കയറി കയറി ഇതാവും വയലയുടെ വ്യൂ പോയിൻ്റ് ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ വലിയ വലിയ ഫുള്ള് ടോപ്പിൽ ഫുള്ള് വലിയ പാറ കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഫുള്ള് പാറയാണ്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് കാണിച്ചിട്ടാണ്. കറക്റ്റ് വ്യൂ ഇങ്ങനെ വരുന്നുണ്ട്. വലിയ പാറയാണ് ഇവിടെ, ഏരി ഫുള്ളായിട്ട് വലിയ വലിയ പാറകളാണ്. ഇവിടുന്നുള്ള വ്യൂ കേട്ടോ, ഒരുപാട് ആളുകൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, തിരുവണ്ണാമുഴ ഡാമാണ് കാണുന്നത്. തെങ്ങൾ വഴിയാക്കുന്ന തിരുവണ്ണാമുഴ ഡാമാണ് കാണുന്നത്. കാണുന്നൊരു വ്യൂ ആണ്. എന്താ വന്നിട്ട് ടോപ്പ് നിന്ന് കാണുന്നൊരു വ്യൂ പോയിന്റ്. അവിടെ കുറേ ബിൽഡിങ്ങളും കാര്യങ്ങളും, അതായത് കൂരച്ചൻ ടൗൺ ആണ്. ആ ഒരു ഏരിയ അല്ലേ, ആ ഏരിയയിൽ കറക്റ്റ് വ്യൂ കാണാമെന്ന് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ. ഇത് കണ്ടോ, ഇന്ന് താഴോട്ട് റോഡ് കാണുന്നുണ്ട്. താഴോട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ വഴിയിൽ, ഈ വഴിയിൽ പോയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി പോയിട്ട് നമുക്ക് നോക്കാം, ഈ ഭാഗത്തുള്ള വ്യൂ പോയിൻ്റ് ഒന്ന് നോക്കാം. മനസ്സിലായി, ഞാൻ അവിടെ ടോപ്പിന്ന്, ആ ടോപ്പിൽ നിന്നാണ് ഞാൻ വന്നത്. ആ ടോപ്പിൽ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് റോഡ് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ വഴി നേരെ അങ്ങോട്ട് പോകുന്നത്. വ്യൂ പോയിന്റ് എടുക്കണം. പിന്നെ വ്യൂ പോയിന്റ് എടുക്കുന്ന അവിടെ പാറ, ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നൊരു വ്യൂ നോക്കാം. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടി ഫീൽഡിൽ, 2000 ഫീൽഡിൽ അത് നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എത്ര ആൾട്ടിറ്റ്യൂഡ് നമുക്ക് നോക്കാം. കേട്ടോ, നല്ലൊരു വ്യൂ അതാ. ഇവിടുന്നൊരു വ്യൂ അത്.
നേരത്തെ പറഞ്ഞു ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ആ ഭാഗത്തിന് കൂരാച്ചുണ്ട ഭാഗത്തായിട്ടത് അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ ഇതാട്ടോ ഇവിടുത്തുള്ള ഇവിടുന്നുള്ള വ്യൂ ആട്ടോ, ഇത് എന്താ രസമുള്ള കാണാൻ. ആ മലകളൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിലുള്ള മലകളൊക്കെ ഉണ്ടല്ലോ, കോട ഇറങ്ങിയതാണ് ഇവിടെ താവളം ഇവിടെ നിന്ന് നോക്കുമ്പം കറക്റ്റായിട്ട് കാണുന്നില്ല, കാണാൻ പറ്റുന്നുണ്ടോ. അടിപൊളി വ്യൂ ആണ്. അവിടെ ഉണ്ടോ പാറ? ആ പാറ ഉണ്ടോ? ആ പാറയാണ് നേരത്തെ വ്യൂ പോയിന്റ്, എല്ലാ റീൽസിലും വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണുന്ന ഒരു പാറയാണ് കാണുന്നത്, ഒരു വ്യൂ പോയിന്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു പാറയാണ് അത്. നമുക്കതില് എൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് നോക്കാം, എൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ വ്യൂ പോയിന്റ്, നിങ്ങൾ റീൽസിൽ ഫോട്ടോസിൽ എല്ലാം കാണുന്ന ഒരു വ്യൂ പോയിന്റാണ് ഇത്. അവിടെ ഇരിക്കുന്നതും നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്, അതായത് മുള്ളംപാറ എന്നാണ് ഈ വ്യൂ പോയിന്റ് പറയും, മുള്ളംപാറ വ്യൂ പോയിന്റ് എന്ന്. അതായത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പാറകളൊക്കെ ഈ മുള്ളംപന്നിയുടെ ഒരു ഷേപ്പാണ്, മുള്ളംപന്നിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ മുള്ളംപന്നിയുടെ രൂപമാണ്. അപ്പം ക്യാമറയിൽ വീഡിയോസിലൊക്കെ കണ്ട അറിയാമെന്നറിയില്ല, പക്ഷേ വന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കാരണം അത് മുള്ളംപന്നിയുടെ ഒരു ഷേപ്പാണ് ഇവിടുത്തെ പാറൻ്റെ പുറത്തായിട്ട്. അങ്ങനെയാണ് ഇവിടെ ആ പേര് വരുന്നതെന്നാണ് പറഞ്ഞിട്ട്. അതായത് മുള്ളംപാറ എന്നാണ് പറയുന്നത്, മുള്ളംപാറ വ്യൂ പോയിൻ്റാണ് ഇത്, മലയിടയിലെ മുള്ളംപാറ വ്യൂ പോയിൻറ്റ്. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഈ ഒരു പാറയ്ക്ക് വേണ്ടി ആളുകൾ ക്യൂ ആട്ടോ, ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ക്യൂ ആണ്. എൻ്റെ ഫ്രണ്ട് ശ്രീജിത്താണ് അത് ഫോട്ടോ എടുക്കുന്നത്, എന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് അല്ലേ. മെയിനായിട്ട് വരുന്നത് തന്നെ ആ ഒരു പാറയിൽ കയറാനും ആ ഒരു പാറയിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മെയിനായിട്ട് വരുന്നത്. ഒരുപാട് ആളുകൾ ആ വീഡിയോക്കും ഫോട്ടോസിനൊക്കെ ഒരുപാട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് ക്യൂ ഒക്കെ നിന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് കണ്ണ റോഡിൽ ഈ റോഡ് ഇങ്ങനെ താഴോട്ട് പോയിട്ട് നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റ് കാണാൻ പോകുന്നത്. അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വ്യൂ പോയിന്റ് ഇത് തന്നെയാണ്, വ്യൂ ഇത് തന്നെയാണ്, പക്ഷേ സ്ഥലങ്ങൾ മാറുന്നുള്ളൂ. അതായത് ചെറിയൊരു ചിൽഡ്രൻ പാർക്ക് ഉണ്ട് അവിടെ കുറച്ച് താഴെ, ഈ ഇവിടുന്ന് ഈ റോഡിനകത്ത് താഴോട്ട് റോഡ് കാണിച്ചിട്ടില്ലേ, ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നു ഒരുപാട് നടത്തിയിട്ട് ഒരുപാട് നടന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ ചിൽഡ്രൻ പാർക്ക്, അതായത് ആ പാർക്കിലെടുത്തിട്ട് ക്ലൗഡ് ബേ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈൻ ബോർഡൊക്കെ കാണാൻ പറ്റും. അത് ക്ലൗഡ് ബേ എന്നൊക്കെ സൈൻ ബോർഡൊക്കെ കാണാൻ പറ്റും. പിന്നെ തൊട്ടടുത്ത് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ 100 രൂപ ഇട്ട്, അപ്പോൾ അതായത് രണ്ടാൾക്ക്, ഞങ്ങൾ രണ്ടാളും രണ്ട് പേർക്ക് 100 രൂപ, ഒരാൾക്ക് 50 രൂപയാണ് ആ വ്യൂ പോയിന്റിലേക്കുള്ള ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റിൽ വ്യൂ കാണുന്നുണ്ടെങ്കിൽ 50 രൂപ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, പോയി നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ അതാ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ ഇടത്ത് ഭാഗത്തേക്കിട്ടാണ് പോകുന്നത്, സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ പാർക്ക് എന്നൊക്കെ ഒരു സൈൻബോർഡ് എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ സ്റ്റെപ്പുകളാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കയറി കയറി മേലോട്ട് തന്നെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടും മേലോട്ട് കയറാനുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാട്ടോ വന്നത്, അതായത് ഞങ്ങളെ ബൈക്ക് വെച്ച് കയറുന്നല്ലോ, ഞങ്ങൾ മുള്ളംപാറ വ്യൂ പോയിന്റിൽ അവിടെയാണ് ആദ്യം ബൈക്ക് വെച്ച് അപ്പുറത്തെ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. മുള്ളംപാറ വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം ഇവിടെ ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്ററിന് മേലുണ്ട് കേട്ടോ, 1.5 കിലോമീറ്ററിന് മേലെ ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങോട്ട് എത്തിയത്. അങ്ങനെ അതൊക്കെ കയറി കയറി ഞങ്ങൾ ഏകദേശം പകുതിയായി കിട്ടാം. പകുതിയായി ഇവിടെ ബോർഡ് കോഫി ഷോപ്പ് അതായത് വ്യൂ പോയിന്റ് വന്നിട്ട് കൂടി അവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, കോഫി ഷോപ്പിൻ്റെ അടുത്തൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതങ്ങനെ ഇരുന്ന് ആ വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കാണിച്ചുതരാം, അപ്പോൾ ഇവിടുന്നാണ് ഇവിടുന്ന് ഉള്ളൊരു വ്യൂ പോയിന്റ്, എൻ്റെ അടിപൊളിയല്ലേ, നല്ല രസം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി അതുപോലെ തന്നെ ടോപ്പിലേക്ക് ഇനി കയറാനുണ്ട്, നമുക്ക് ടോപ്പിലേക്ക് കയറിയിട്ട് ബാക്കി കാണിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി കയറി ആ ടോപ്പിലെത്തി. അപ്പോൾ കുട്ടികൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ഒരു ക്ലൗഡ് വ്യൂ പോയിന്റിൽ എത്തിയത്, ഇവിടെ നല്ല വ്യൂ പോയിന്റ് കാണിച്ചുതരാം. അങ്ങനെ അതൊക്കെ കയറി കയറി ഇവിടെ ടോപ്പിലെത്തിയിട്ടോ. ഇവിടെ നിന്നങ്ങോട്ട് നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലോ, ഇത് അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ. നമ്മൾ ചെന്നപ്പോൾ ഒരു മൂടലും അതുപോലെ കോട, ഞാൻ രാവിലെ ആണ് പോയിരുന്നത്, അപ്പോൾ കോടയും അതേപോലെ അതുപോലെ വലിയൊരു ഒരു ക്ലിയർ കുറവ് അതാണ്, കോട ഇറങ്ങിയിട്ടുണ്ട്, കോട ഉണ്ടായിരുന്നു, നല്ല കോട കേട്ടോ, നമ്മളൊന്ന് നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ വന്ന് വയ്യാണത്, ഇതെങ്ങനെ കയറിയത്, എങ്ങനെ കയറി കയറി ഇങ്ങനെ കയറിയതാ, അങ്ങോട്ട് അവിടുന്ന് താഴോട്ട് കാണിച്ച് വീണ്ടും താഴോട്ടാണ്. പിന്നെ
ഇവിടുത്തെ അങ്ങോട്ട് നോക്കുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഏതാ കൂരാച്ചോണ്ട് ഭാഗത്തെ കൂരാച്ചോണ്ട് ഭാഗം കാണാം, അതുപോലെ പെരുണ്ണാമലൈ ഡാമാണ് കാണുന്നത്, പിന്നെ അതേപോലെ തന്നെ പിന്നെ കരിയാത്തുംപാറ, തോണിക്കടവ് എന്നീ കണ്ട ഏരിയകളൊക്കെ ഇവിടെ അങ്ങോട്ട് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു മുള്ളപ്പാറ വ്യൂനാട്ടിനും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഇവിടെ നിന്നാട്ടോ, എന്നിട്ട് കുറച്ചുകൂടി അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീലാണ് നമുക്ക്. കുറച്ചുകൂടി അടുത്തേക്ക് വന്നിട്ട് ഒരു വ്യൂ കാണുന്ന ഒരു ഫീലാണ് ഇവിടെ, അടിപൊളിയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരാൾക്ക് ചാർജ് 50 രൂപയുണ്ട്, ഒരു ചാർജ് ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ മുള്ളപ്പാറ ആകുമ്പോൾ ഫ്രീ ആയിട്ട് കാണാമെന്നുള്ളൂ, ഇവിടെ 50 രൂപ ചാർജുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ക്ലൗഡ് വേലിന് നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് ആ വ്യൂ ഒക്കെ ഒന്നുകൂടി അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 2000 ഫീറ്റ് ഹൈറ്റാട്ടോ ഇവിടെ ഉള്ളത്, ക്ലൗഡ് വേലിൽ 2000 ഫീറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സ്ഥലമാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്ഥലം. ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണെന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണിച്ചതാണ്, വ്യൂ പോയിൻ്റ് അടക്കമുള്ളൊരു വ്യൂ ആണ് കാണിച്ചത്. ഏറ്റവും ടോപ്പ് എന്നാണിപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടല്ലോ, വ്യൂ പോയിൻ്റ് അടക്കമുള്ളൊരു വ്യൂ ആണ്, എന്താ രസപ്പെടുന്ന കാണാറുള്ളത്. അടിപൊളിയൊരു വൈബ് തന്നെ കേട്ടോ ഇവിടെ. ക്ലൗഡ് വേ ആണ് ഒന്നും കൂടെ എന്താ പറയുക, നല്ല വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ക്ലൗഡ് വേ ആട്ടോ. മുള്ളപ്പാറ വരുന്നവരെ തീർച്ചയായിട്ടും എന്തായാലും ക്ലൗഡ് വേയിൽ ഒന്ന് സന്ദർശിക്കാൻ നന്നാവും, അത്രയ്ക്ക് അടിപൊളിയാണ്. ഹായ്, അപ്പോൾ അതാ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ തിരിച്ചിറങ്ങാൻ പോകുന്നത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്തായാലും സപ്പോർട്ട് ചെയ്യുക.